ഈ കഥ ആരംഭിക്കുന്നത് 2020 ISL സീസൺ 7-ൽ നിന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായി കരോളിസ് കിൻകിസ് ചുമതലയേക്കുന്നു. പുതിയ ദൗത്യവുമായി അദ്ദേഹം ടീമിലേക്ക് എത്തിയപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് കോച്ചിനെ മാറ്റണം എന്നായിരുന്നു. കിബു വിക്കുന എന്ന് പറയുന്ന കോച്ച് ടീമിലേക്ക് എത്തുന്നതോടൊപ്പം തന്നെ പുതിയ സൈനിങ്ങുകളും നടക്കുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് നിരയിലേക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോനെയും കോസ്റ്റയെയും ടീമിലേക്ക് എത്തുന്നു. മധ്യതീര ഭരിക്കാൻ വേണ്ടി വിസെൻഡ ഗോമേസിനെയും. അറ്റാക്കിങ്ങിലേക്ക് ഒരുപാട് താരങ്ങളെ എത്തിച്ചെങ്കിലും അതിനൊന്നും ഫലം കണ്ടില്ല. സീസൺ അവസാനിക്കുമ്പോൾ 10-ാം സ്ഥാനക്കാരായി അവർ മടങ്ങുന്നു. എല്ലാ തെറ്റും താൻ ഏറ്റെടുത്തുകൊണ്ട് പുതിയ ദൗത്യവുമായി, ISL സീസൺ 8 എന്നുള്ള ഒരു ദൗത്യവുമായി അയാൾ യാത്ര തിരിക്കുന്നു. അതിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ പാപ്പാനായിക്കൊണ്ട് ഒരാളെ സെർബിയയിൽ നിന്നും എത്തിക്കുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടത് ടീമിനെ അഴിച്ചു പണയണമെന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ഏറ്റുകൊണ്ട് തകർന്നടിഞ്ഞു പോയ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനെ പുതുക്കി പണിയാനായി പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിയിരിക്കുന്നു. ഡെസ്പോവിക്കും സിപ്പോവിക്കും അതുപോലെ തന്നെ യങ് ടാലൻറ്റഡ് ആയിട്ടുള്ള ഹോർമിപാമിനെയും കബ്രയെയും ടീമിലേക്ക് എത്തിക്കും. മധ്യനിര ഭരിക്കാനായി അഡ്രിയാൻ ലൂണയെയും എത്തിക്കുന്നു. മുന്നേറ്റ നിരയിലേക്ക് പെരേര ഡയസിനെയും അൽവാറോ വാസ്കിസിനെയും ചെൻജോ ഗിൽസനെയും ടീമിലേക്ക് എത്തിക്കുന്നു. ആദ്യ മത്സരത്തിൽ ATK-യുമായി 4-2 പരാജയപ്പെട്ടപ്പോൾ ആരാധകർ കുറ്റം പറഞ്ഞും കുത്തുവാക്കുകൾ കൊണ്ടും പുറകോട്ടേക്ക് നോക്കി. ഈ ടീമിന് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്നാൽ അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പിന്നീട് അങ്ങോട്ട് കണ്ടത് എതിരാളികൾക്കെല്ലാം പേടി സ്വപ്നമാവുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെയായിരുന്നു. ഒരു നീണ്ട അൺബീറ്റൺ റണ്ണ് തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നു. 9 മത്സരങ്ങളിൽ ഏറ്റവും മികച്ച സ്കോർ ലൈനിൽ ബ്ലാസ്റ്റേഴ്സ് കളികൾ ജയിച്ചു പോകുന്നു. ശക്തി കേന്ദ്രങ്ങളായ മുംബൈയെയും അതുപോലെ തന്നെ ഒഡീസി FC-യെയും ചെന്നൈയിൻ FC-യെയും എതിരില്ലാത്ത ഗോളുകൾക്ക് പരാജയപ്പെടുത്തുന്നു. ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 4-ാം സ്ഥാനക്കാരായി സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ നമുക്ക് എതിരാളികളായി ഷീൽഡ് വിന്നേഴ്സ് ആയിട്ടുള്ള ജംഷഡ്പൂർ FC ആയിരുന്നു നമുക്ക് കിട്ടിയത്. ആദ്യ പാദത്തിൽ തന്നെ 1-0 എന്നുള്ള സ്കോർ ലൈനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടത് ഓവൻ കോയലിൻ്റെ വെല്ലുവിളികളെയെല്ലാം ഏറ്റെടുത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ 2-ാം പാദത്തിലേക്ക് കടക്കുമ്പോൾ ആരാധകരുടെ ഇടയിലെല്ലാം ഒരു നെഞ്ചെടുക്കുക തന്നെയായിരുന്നു. എന്നാൽ 2-ാം പാദത്തിൽ സുവർണ അവസരങ്ങളെല്ലാം വഴുതിപ്പോയപ്പോൾ 17-ാം മിനിറ്റിൽ അഡ്രിയാൻ ലൂണയുടെ ഒരു മനോഹര ഗോളിലോടുക്കനെ ആ ഒരു ഡ്രീം ഫൈനൽ ബ്ലാസ്റ്റേഴ്സ് ഉറപ്പിക്കുന്നു. ആ ഒരു സെമി ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സ് 1-1 ഡ്രോ പിടിച്ചെങ്കിലും ആദ്യ പാദത്തിൽ നേടിയ ആ ഒരു ഗോളിൻ്റെ അഡ്വാൻറ്റേജ് ഓടുക്കനെ ബ്ലാസ്റ്റേഴ്സ് 10-ഓടെയിലേക്ക് വണ്ടി കയറുന്നു. ഇതിനെല്ലാം കാരണക്കാരനായി വെള്ള ഷർട്ടും നരച്ച താടിയുമായി ഒരാൾ ആ ഡെഗ് ഔട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം കാരണക്കാരനായ ആ മനുഷ്യൻ, അവർ ഓൺ കോച്ച് ഇബാൻ.